ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും ബി എഡ് കോളേജിന്റെയും ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും കൂടി ഒരു സംയുക്ത യോഗത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്. ഈ മൂന്ന് സ്ഥാപനങ്ങളെയും കൂടി ബന്ധിപ്പിക്കുവാൻ പടയണി ഒരു നിമിത്തമായി എന്നുള്ളത് ഞാന് തെല്ല അഭിമാനത്തോടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗിക ഡോക്ടർ ജയശ്രീ ടീച്ചറും ജിജു സാറും പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ യോഗത്തിലും തുടർന്ന് ഇവിടെ നടക്കാൻ പോകുന്ന സെമിനാറിലും ഇന്നത്തെ പരിപാടികളിലും സംബന്ധിക്കുന്നത്. ഇവിടെ ഏറ്റെടുക്കപ്പെട്ട് നിർവഹിക്കപ്പെടുന്നത് ചരിത്രപരമായ ഒരു ദൗത്യവും ഉത്തരവാദിത്വവുമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഇലന്തൂരിലെ ശ്രീദേവി പടേനി സംഘത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ജയശ്രീ ടീച്ചർ ആദ്യമേ പറഞ്ഞു, ടീച്ചർ എനിക്കറിയാം ടീച്ചറിന്റെ ജിജു സാറിന്റെ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരുടെ ഒക്കെ ഉള്ളിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് നമ്മുടെ ഇലന്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സ്വന്തമായിട്ടുള്ളൊരു കെട്ടിടം എന്നുള്ളത്. 2014 നമ്മുടെ കേരളത്തിൽ സർക്കാർ കോളേജുകൾ ഇല്ലാതിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ജില്ലകളിലും സർക്കാർ കോളേജുകൾ അനുവദിച്ചു. 2017 ഇതിനായിട്ട് പണം മാറ്റിവെക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 8-9 കോളേജുകൾ സംസ്ഥാനത്ത് മുഴുവൻ സ്വന്തമായി കെട്ടിടമില്ലാത്ത കോളേജുകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഇലന്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. 2017 സെപ്റ്റംബറിലാണ് ഈ 8 കോളേജുകൾക്കും പണം വകയിരുത്തിക്കൊണ്ടുള്ള ജിയോ ഇറങ്ങുന്നത്. അതിനുശേഷം രണ്ട് ഘട്ടമായിട്ടാണ് നമ്മുടെ ഈ കോളേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്. ഒന്ന്, 3.5 ഏക്കർ ഖാദിയുടെ സ്ഥലം ട്രാൻസ്ഫർ ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കോളേജ് എഡ്യൂക്കേഷന് കൈമാറുന്നതുമാണ്. അതിന്റെ ഏതാണ്ട് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ പ്രശ്നമില്ല. പിന്നെയുള്ളത് 1.5 ഏക്കർ സ്ഥലം. ആ 1.5 ഏക്കർ രണ്ടുപേർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദിവസം എന്നവണ്ണം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ഉഷ ടൈറ്റസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓഫീസ് റിപ്പോർട്ടുണ്ട്. നമ്മളിപ്പോ ഒരു ഈ 8-9 കോളേജുകളിൽ ഒരു സ്ഥലത്ത് താനൂർ കോളേജ് ഗവൺമെന്റ് കോളേജില് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവിടെ മൊത്തം 5 ഏക്കർ ഏറ്റെടുക്കുക, നമുക്ക് 1.5 ഏക്കറേ ഉള്ളൂ. അപ്പൊ 5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജിയോ ഇറങ്ങി. തൊട്ട് പിന്നാലെ രണ്ടാമതായി ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇലന്തൂറിന് വേണ്ടിയിട്ടുള്ള ജിയോ ആണ് ഉടനെ തന്നെ ഇറങ്ങാൻ പോകുന്നത്. അപ്പോ ഈ രണ്ട് ഫയലുകളും ഒന്ന് ഇവിടെ ഇപ്പോ ഉണ്ട്, രണ്ടാമത്തേത് അവിടെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഓഫീസിലുണ്ട്. അപ്പൊ അത് നമ്മൾ ഉടനെ അതിന്റെ ജിയോ ഇറക്കും. ഈ വർഷം തന്നെ ജിജു സാർ പറഞ്ഞ നമുക്ക് തറക്കലിനാല് കുറേ വർക്ക് നമുക്ക് അടുത്ത അധ്യയന വർഷം കുറച്ച് മുറികളെങ്കിലും തീർക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ടീച്ചർ പറഞ്ഞതുകൊണ്ട് ജിജു സാർ പറഞ്ഞതുകൊണ്ട് മാത്രം അതിവിടെ പരാമർശിച്ചതാണ്. നമ്മുടെ വിഷയം ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന സെമിനാറും ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന സുന്ദരേക്ഷി ഗൗരവും ഒക്കെയാണ്. ഇവിടെ ജിജു സാർ പറഞ്ഞു നാടൻ കലാരൂപങ്ങളെ കുറിച്ച്, അതിന് കാലാതീതമായ അല്ലെങ്കിൽ ദേശങ്ങളുടെ ഭേദമില്ലാതെയുള്ള സമാനതകളെ കുറിച്ചുമൊക്കെ ഇവിടെ ജിജു സാർ പറയുകയുണ്ടായി. പടയണി നമ്മുടെ മാത്രം നമ്മുടെ സ്വത്വത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് പടയണി. ഈ പടയണി എന്നുള്ളൊരു അനുഷ്ഠാന കഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് കൂടുതൽ മലയാളം ഭാഷ പഠിക്കുന്ന അല്ലെങ്കിൽ ബിരുദ വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ പടയണി ഒരു അനുഷ്ഠാന കലയാണ്. അതിന് ചരിത്രപരമായ പ്രസക്തിയുണ്ട്, സാമൂഹികമായ പ്രസക്തിയുണ്ട്, സാംസ്കാരികമായ പ്രസക്തിയുണ്ട്. ഞാൻ പറഞ്ഞു ഈ മൂന്ന് എല്ലാ ഇവിടെയുള്ള എല്ലാ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ ഇപ്പൊ ബന്ധിപ്പിച്ചിരിക്കുന്നത് പടയണി. ഇത് പടയണിയുടെ ഒരു ദൗത്യമാണ്. നമ്മളൊന്ന് തിരിഞ്ഞ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പടയണി എന്നുള്ളത് അധ്വാന വർഗ വിഭാഗത്തിന്റെ കലയായിരുന്നു.
കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത വിത്ത് വെക്കുന്നതിന് മുൻപ് നമ്മുടെ ഗ്രാമങ്ങളിൽ നടത്തപ്പെട്ട കലയാണ്, അനുഷ്ഠാനമാണ് പടയണി. നമുക്കറിയാം ഭദ്രകാളി ക്ഷേത്രം അല്ലേ അശോക് കുമാർ സാർ, ഭദ്രകാളി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പടയണി കലാരൂപം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഓർജിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വിശദമായി സംസാരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുക. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, നിങ്ങൾ എത്ര പേർ പടയണി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുത്തെ വലിയൊരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഏതാണ്? അഗ്നിയാണ്. ആ അഗ്നിയിൽ ദേവത കുടിയേറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അതായത് അന്ധകാരത്തിന് മേലെ നന്മയുടെ, സത്യത്തിന്റെ, സമത്വത്തിന്റെ ഈശ്വരനെ കുടിയിരുത്തുകയാണ്. വലിയൊരു അനുഭവം, വലിയൊരു ആത്മീയ അനുഭവം കൂടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇപ്പോ നമ്മൾ കേരളം കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത അനുഭവങ്ങളിലൂടെ അല്ലേ? നിങ്ങളുടെ ഒന്നും ഓർമ്മകളില്ല, എന്റെ ഓർമ്മയിലില്ല, നിങ്ങളുടെ ഒന്നും ഓർമ്മകളില്ല. ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം. ഇപ്പോ നമ്മുടെ അറകുട മണ്ഡലത്തിൽ രണ്ട് കാലം കോഴിച്ചേരിയും തിരുവല്ലയും വളരെ നിസ്സഹായമായിട്ടുള്ള ജീവിതാവസ്ഥകളുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തെക്കാളും തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ആളുകൾ പറയുകയായിരുന്നു, രാത്രി കിടന്ന് ഉറങ്ങിയപ്പോ വീടിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറാ ചെയ്ത്. ആധാർ കാർഡില്ല, ഐഡന്റിറ്റി കാർഡില്ല, പുസ്തകങ്ങളില്ല, ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്ര വസ്ത്രങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് ഇറങ്ങി ഓടിയ അവസ്ഥയാണ്. ദൂരെയൊന്നുമല്ല, നമ്മുടെ കോഴഞ്ചേരി, നമ്മുടെ പമ്പയുടെ അപ്പുറത്ത് തോട്ടപ്രശ്ശേരി പഞ്ചായത്തിലും അങ്ങ് ഓകലും ഇതെല്ലാം ഭാഗങ്ങളിലും ഒക്കെ നടന്നത്. അപ്പുറ കുട്ടനാട്ടിലും അതിനപ്പുറത്തേക്കും ലോവർ കുട്ടനാട്ടിലും ഒക്കെ സംഭവിച്ചത് അതിലും തീവ്രമായിട്ടുള്ള അനുഭവങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ പലപ്പോഴും പറയും പുഴ കവർന്നെടുത്തു എന്ന്. തെറ്റാ, പുഴ കവർന്നെടുക്കുകയല്ല ചെയ്യുന്നത്, പുഴ തിരിച്ചെടുക്കുക ചെയ്യുന്നത്. പുഴയുടെ മാർഗങ്ങളെ മനുഷ്യൻ കവർന്നെടുത്തപ്പോ പുഴ പ്രകൃതി അത് തിരിച്ചെടുക്കുകയാണ്. നമുക്ക് അവകാശമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറിയപ്പോൾ പ്രകൃതി കാലത്തിന്റെ രീതി അത് തിരിച്ചെടുക്കുകയാണ് ചെയ്യും. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നു. എന്തിനാണ് ഇത് പടയണിയുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പടയണി എന്ന് പറയുന്ന കലാരൂപം അത് പ്രകൃതിയും മനുഷ്യനുമായുള്ള അഭേദ്യമായിട്ടുള്ള വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. പ്രകൃതിയെ നമ്മൾ ആദരിക്കുകയും ചെയ്യില്ല. കാരണം മനുഷ്യന്റെ നിസ്സഹായതകളിൽ പ്രകൃതി താണ്ഡവമാടാതെ, പ്രകൃതിയെ ബഹുമാനിച്ചുകൊണ്ട് കൃഷിയിലായി സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി പ്രകൃതിയെ ബഹുമാനിക്കുക ചെയ്യും. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ പ്രകൃതി? ഞാൻ പറയും ഭൂരിപക്ഷത്തിന്റെയും ഭാഗമല്ല എന്ന് തന്നെ പറയും. എന്തേത് തന്നെയാണോ എന്ന് ഞാൻ വളരെ വിമർശനാത്മകമായി ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യം ഞാൻ കവറിലാക്കി പൊതിഞ്ഞ് ആളില്ലാതെ ഭാഗം നിൽക്കുമ്പോ എന്റെ കാറിന്റെ ഗ്ലാസ് തുറന്ന് ഞാൻ പുറത്തേക്ക് ഇടുക, എവിടെയാണ് പ്രകൃതി ഉള്ളത്? എവിടെയാണ് പ്രകൃതിയോടുള്ള ബഹുമാനം ഉള്ളത്? നമ്മൾ തിരിച്ചുപോയേ മതിയാവുകയുള്ളൂ. പടയണി എന്ന കലാരൂപം ഇവിടെ വീണ്ടും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ഞാൻ പറയുന്നത് ഒരു ഏറ്റെടുക്കലാണ്. ഇത് ഈ മണ്ണിൽ പിറന്നവരുടെ സ്വത്വത്തിന്റെ ഭാഗമാണ്. അടിസ്ഥാന വർഗ വിഭാഗത്തിന്റെ കലയാണ്. ഒരു സാർവ ലൗകികമായിട്ടുള്ള ഒരു സമദർശനം ഇതിലുണ്ട്. ഇതിന് ഏത് ജാതിയുടേതാണ് പടയണി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. എല്ലാ മതങ്ങളും എല്ലാ ജാതികളും ഉൾക്കൊള്ളുന്ന വലിയൊരു സമദർശനം, സമഭാവന ഈ പടയണിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ കരുതുന്നത് വർത്തമാന കാലഘട്ടത്തിലുള്ള പടയണിയുടെ ഏറ്റവും വലിയ പ്രസക്തി പ്രകൃതിയും മനുഷ്യനുമായുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ ഓർമ്മിപ്പിക്കുക. എന്ത് നിങ്ങളൊന്ന് കാണിച്ചത്, ഇപ്പൊ നിങ്ങൾ കാണണം, നിങ്ങൾ എല്ലാവരും കാണണം. ഇനി കാണാതെ ആരെങ്കിലും ക്ലാസ് മുറിയിൽ ഉണ്ടെങ്കിൽ അവരെയും വിളിച്ചുകൊണ്ടിരുന്നു, ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ പടയണിയുടെ രൂപം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. പ്രകൃതി സമ്പന്നമായിട്ടുള്ള രീതിയിൽ പ്രകൃതി ആവിഷ്കരിക്കപ്പെടുകയാണ്. പ്രകൃതി മനുഷ്യനാൽ ബഹുമാനിക്കപ്പെടുകയാണ്. തിരിച്ച് പ്രകൃതി മനുഷ്യനെയും ബഹുമാനിക്കും. ഞാൻ എന്റെ വാക്കുകളെ നീട്ടുന്നില്ല. കാരണം പടയണി അനുഭവിച്ച് അറിയേണ്ടത് അത് മനുഷ്യന്റെ ആത്മീയ തലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള
ഒരവസ്ഥയിൽ എത്തിക്കുന്ന ഒരു കലാരൂപമാണ്. നമ്മുടെ ഭാരതീയമായിട്ടുള്ള എല്ലാ കലാരൂപങ്ങളും ക്ലാസിക്കുകളാകട്ടെ നാടോടി കലകളാകട്ടെ ആ ഒരു അനുഭൂതിയിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. പുതിയ തലമുറയുടെ നിങ്ങൾ വളർന്നു വരുന്ന നാളത്തെ അല്ല ഇന്നത്തെ ഏറ്റവും ഞങ്ങളെക്കാളും വളരെ ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങളും ഇന്നോവേറ്റീവായിട്ടുള്ള ആശയങ്ങളുമുള്ള വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ചരിത്രപരമായ ദൗത്യമാണ് ഇവിടെ ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് 10,000 ഖമോഗിൻ കൈകളാണ്, 10,000 ജീവനുകൾക്കാണ് നിങ്ങൾ അല്ലെങ്കിൽ ജീവനുകളാണ് ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള അത് ഉയിരെടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് നിങ്ങൾ ഇവിടെ സൃഷ്ടിക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ വളരെ വിനയത്തോടെ അവരുടെ മുന്നിൽ ശിരസ് നൽകുന്ന ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയായി തൊഴിലുള്ള രീതിയിൽ അല്ലെങ്കിൽ പഴയ കണ്ട അല്ലെങ്കിൽ ഇവിടെ ഇലന്തൂരിലും കടമരട്ടിലും ഒക്കെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ പണ്ട് കുട്ടിക്കാലത്ത് കടമരട്ടയിൽ പോയി ഈ പഴയ കണ്ടിട്ടുണ്ട്. കടമരട്ട കവിയുള്ള സമയത്ത് ഞാൻ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജൂൺ മാസത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പൊ തൊട്ടടുത്ത് ബജറ്റ് വരും. അപ്പൊ ഐസക് സാർ എല്ലാ എം എൽ എമാരും പ്രപ്പോസൽ ചെയ്തു. ഞാൻ അന്ന് വാസുദേവപ്പിള്ള സാറിനോടൊക്കെ ആലോചിച്ചിട്ട് എന്റെ പ്രപ്പോസലുകളിൽ 12 ഓരോണത്തിൽ ഞാൻ എഴുതി പഴയ കലാകാരന്മാർക്ക് മനുഷ്യൻ കൊടുക്കുന്നു. ഞാൻ ഈ പ്രപ്പോസൽസ് ആദ്യം കൊണ്ട് ഡോക്ടർ ഐസക്കിന്റെ മുറിയിൽ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ മുറിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം അദ്ദേഹം 12 അദ്ദേഹത്തെ കണ്ടുപോയിട്ട് അദ്ദേഹം പേരെടുത്ത് ആദ്യം ചിക്ക് ചെയ്തിട്ട് ഡൺ എന്ന് പറഞ്ഞത് പഴയ കലാകാരന്മാർക്കുള്ള പെൻഷനായിരുന്നു. സംസ്ഥാന സർക്കാർ പഴയ കലാകാരന്മാർക്കുള്ള പെൻഷനായിരുന്നു. അത് ഏത് രജിസ്ട്രേഷൻ മറ്റ് കാര്യങ്ങളും ഈ തരത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് ഇതിന്റെ ഒരു ഗൗരവം ഒരുപക്ഷെ എന്റെ എം എൽ എ ആയിട്ടുള്ള ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇപ്പൊ ഞാൻ ഒരുപക്ഷെ അത് തീവ്രമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അതിനെ അത് പറയുന്നത്. പക്ഷെ അന്ന് ഇതിന്റെ ഒരു ഗൗരവമോ പ്രാധാന്യമോ ഇത്ര കണ്ട് ഞാൻ അത് ഉൾക്കൊണ്ടിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ പോലും അതിനൊരു നിമിത്തമായതിലും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് പേർ എന്നെ സംസാരിക്കുവാനുണ്ട്. ഇവിടെ ഈ ദൗത്യം ഏറ്റെടുത്ത ശ്രീദേവി ഇലന്തൂർ പഴയ സംഘതയും ഇവിടുത്തെ നമ്മുടെ ബി എഡ് കോളേജ്, ഗവൺമെന്റ് കോളേജ്, സയൻസ് കോളേജ്, ബി എച്ച് എസ് സി ഹയർ സെക്കൻഡറി എല്ലാവരുടെയും അധ്യാപകരെയും, കാരണം ഇത്രയും സമയം ചെലവഴിച്ചുകൊണ്ട് ഇതിനുവേണ്ടി ഇവിടെ കൂടണമെങ്കിൽ അവരുടെ അധ്യാപകരുടെയും മനസ്സ് വളരെ പ്രധാനമാണ്. എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വളരെ വിനയത്തോടു കൂടി ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.